ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഏറ്റവും അഭിമന്യനും എനിക്ക് ഗുരുസ്ഥാനീയനുമായിരിക്കുന്ന വരണഭദ്രാസന മത്രാപൊലിത്ത ഡോക്ടർ യുഹാനൻ മാർക്കസോസ്റ്റമോസ് മത്രാ പോലെത്ത തിരുമേനി ആദരണീയരായ സഹോദര വൈദിക സ്നേഹിതരെ ദൂരത്തും ചാരത്തുമായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ എൻ്റെ സ്നേഹത്തിൻ്റെ അഭിവാദനങ്ങളെ സമർപ്പിക്കും ഇരുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ട ഈ വലിയ ആത്മീയ അന്വേഷണത്തിൽ പരിമിതികളുടെയും വെല്ലുവിളികളുടെ നടുവിൽ ഈ സന്ധ്യയിൽ പങ്കുചേരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കി ആ അവസരത്തിനായി അഭിയതിരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും ആദരവും സമർപ്പിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത് ക്രമീകരിച്ച് പങ്കുവെക്കുന്ന വേദചിന്തകൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറുതെയാവുന്നു ആരെ ആശ്രയിച്ചിട്ടാവുന്നു നീ എന്നോട് മത്സരിക്കുവാന മത്സരിക്കുന്നത് ചത ചതഞ്ഞ ഓടക്കലായ ഈ മിസ്രീമിനെ നീ ആശ്രയിക്കുന്നത് അതിനാൽ ഒന്ന് ഊതിയാൽ അതവൻ്റെ ഉള്ളങ്കയിൽ നിന്ന് മറഞ്ഞുകൊള്ളും രാജാക്കന്മാർ രണ്ടാം പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ തിരുവല്ലാസുര കൺവെൻഷന്റെ ഈ വേദിയിൽ നിൽക്കണം എന്നുള്ള നിയോഗം എന്നെ തേടിയെത്തുന്ന നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ച വലിയൊരു ചോദ്യത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനാണ് ഈ സന്ധ്യ ഞാൻ പരിശ്രമിക്കുന്നത് വല്ലാത്ത ഒരു വെല്ലുവിളിയുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു എന്നതിന് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടേണ്ടതില്ല അത് നാം ശരീരത്തിൽ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ് ഇന്നലകൾ ആധ്യാത്മികതയെ നാം സമൃദ്ധിയുടെ കൂടാരങ്ങളിൽ ആവോളം നിർമ്മിച്ചു ഇന്നലകളിൽ നാം ആത്മീയതകളെ രോഗസൗഖ്യത്തിൻ്റെ അവദാനങ്ങളിൽ ആവോളം വർണ്ണിച്ചു ഇന്നലങ്ങളിൽ നാം ആത്മീയതകൾ ദീർഘദർശനത്തിൻ്റെ താഴ്വാരങ്ങളിൽ പുത്തൻ ഭാവഭേദങ്ങൾ നിർമ്മിച്ചു എന്നാൽ ആത്മീയതയുടെ അനിവാര്യമായ ഒരു ഉത്തരവാദിത്വം ചിലപ്പോഴെങ്കിലും വിസ്മൃതിയിലാക്കപ്പെട്ടിട്ടുണ്ട് അത് വെല്ലുവിളികളോടുള്ള നമ്മുടെ ആത്മീയപരമായ സമീപനം ഇന്നലകളിൽ നാം ഏറെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു അതെങ്കിലും ഇന്നലകളുടെ കാലഘട്ടങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാവാം ഇന്ന് ഏറെ അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതെന്ന ബോധ്യത്തോടു കൂടിയാണ് വേദപുസ്തകത്തിൽ നെഴലിട്ട് കാണുന്ന ഒരു വെല്ലുവിളിയുടെ ചിത്രവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവകൃപയിൽ ഞാൻ പരിശ്രമിക്കുന്നത് ഈ വെല്ലുവിളി ഉയർത്തുന്നത് സൈന്യബലത്തിനും യുദ്ധ തന്ത്രജ്ഞതയ്ക്കും സാമ്രാജ്യത്വത്തിനുമൊക്കെ പുഴപറ്റ മഹാബലവാനായ അശൂർ മഹാരാജാവാണ് വെല്ലുവിളിക്കപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അവന് മുൻപും പിൻപും അവനെ പോലെ ആരും ഉണ്ടായില്ല എന്ന് വേദപുസ്തകം സാക്ഷിച്ച ഇസ്കിയ മഹാരാജാവിനെയാണ് ഈ വെല്ലുവിളികളുടെ നടുവിലുള്ള ചില സമീപന ശൈലികളെയാണ് ഇന്ന സന്ധിയിൽ പങ്കുവെക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത് അശൂർ രാജ രാജാവ് ചരിത്രാതീത കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചുപോയ ഒരു പ്രതീകമോ സാമ്രാജ്യത്തെ ശക്തിയോ ആവാം പക്ഷെ ഇത്തരം വെല്ലുവിളികൾ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ തുടരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അശൂർ രാജാവിന്റെ പുതിയ പതിപ്പുകൾ നമ്മുടെ ജീവിത ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അത് ചില വൈറസുകളുടെ ലോകത്തിലാവാം നവമാധ്യമ സങ്കേതങ്ങളുടെയും സംവിധാനങ്ങളുടെയും പിന്മലങ്ങളിലാവാം ഇത്തരം വെല്ലുവിളികൾ അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങളെയും നിശ്ചലമാക്കപ്പെട്ട കൗതാശി അനുഭവങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന മതജീവിതങ്ങളുടെ ജീവിതങ്ങളുടെ നടുവിലൂടെ നമ്മുടെ നവമാധ്യമ സംസ്കാരം ആഘോഷിക്കപ്പെടുമ്പോൾ ഈ വെല്ലുവിളി കഴിഞ്ഞ കാലങ്ങൾ എവിടെയോ അസ്തമിച്ചു പോയൊരു വെല്ലുവിളിയല്ല അതിന്നും നമുക്ക് മുമ്പാകെ തുടരുന്ന വെല്ലുവിളിയാണ് ഈ വെല്ലുവിളികളുടെ നടുവിലാണ് ആത്മീയത വെല്ലുവിളിക്കപ്പെടുമ്പോൾ നമ്മുടെ സമീപനം എന്താകുന്നു എന്ന് നാം പ്രാർത്ഥനാപൂർവം ചിന്തിക്കേണ്ടതും പങ്കുപോക്കുകയും ചെയ്യുന്നത് ആധ്യാത്മികത മണ്ണിൽ ചവിട്ടി നിൽക്കുവാനും വിണ്ണിനെ നോക്കുവാനുമുള്ള എന്ന ആ സന്ദേശം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് ഇന്നലങ്ങളിൽ ചിലപ്പോഴെങ്കിലും നാം വിശ്വാസത്തിന്റെ ബോൺസായി വൃക്ഷങ്ങളുടെ നിർമ്മിതിയിലായിരുന്നു നമുക്കറിയാം ഒരു ചെടിച്ചട്ടിയിൽ ബോൺസായി ശില്പങ്ങളായി അത് നിൽക്കണമെങ്കിൽ താഴ്വേരുകൾ അറക്കപ്പെടണം അങ്ങനെ താഴ്വേരുകൾ അറക്കപ്പെട്ട് കേവലം കൗതുക വസ്തുക്കളായി മാത്രം കൊണ്ടുനടന്ന് വിശ്വാസത്തെ ഇന്ന് ലോകം മുഴുവൻ ചില ഉത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നിശബ്ദത കൊണ്ട് നമുക്കതിന് ഉത്തരം നൽകുവാൻ കഴിയില്ല പലരും നിശബ്ദത കൊണ്ട് ഇത്തരം ഉത്തരങ്ങൾക്ക് അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ബലഹീനനായ എന്റെ ഉത്തമമായ ബോധ്യം നിശബ്ദത കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകുവാൻ കഴിക്കില്ലേ ലോകത്തിനും നമുക്കുമൊക്കെ ശക്തമായൊരു പ്രതീക്ഷയുണ്ട് അവസാനത്തെ കൊറോണ രോഗിയും ഇല്ലാതെയാകുമ്പോ മുഖത്ത് കെട്ടിയ മാസ്ക് വലിച്ചു മാറ്റി സങ്കടങ്ങൾ വലിയ കടങ്ങളല്ല എന്ന് പാടുന്ന സുദിനം കാത്തിരിക്കുന്നവരാണ് ഞാൻ നിങ്ങളും എനിക്കായി കരുതാമോ എന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ലെന്ന് ഉയരത്തിൽ ഉദ്ഘോഷിക്കുവാൻ തയ്യാറെടുത്തു നിൽക്കുന്നവരാണ് ഞാൻ നിങ്ങളും പക്ഷെ ആധ്യാത്മികതയുടെ ചുറ്റുപാടുകൾ വെല്ലുവിളികൾ കൊണ്ട് മുഖരിതമാകുമ്പോൾ മഹാപ്രതാമശാലിയായ ഇസ്കിയാവ് വെല്ലുവിളിക്കപ്പെടുമ്പോൾ അശൂർ രാജാക്കന്മാർ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ വേദഭാഗത്തിൻ്റെ പരിസരങ്ങളിൽ ഉള്ളത് ഒന്ന് ചൂണ്ടിക്കാണിച്ച് കൃത്യമായ സമയപരിധി പാലിച്ച് ഈ ദൗത്യം ദൈവകൃപയിൽ പരിസമാപ്തിയിലെത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ആമുഖത്തിൽ സൂചിപ്പിച്ചു രാജാക്കന്മാർ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിന്റെ വിവരണമനുസരിച്ച് ഇസ്കിയാവിനെ പറ്റി പറയുന്നു അവന്റെ മുമ്പും ബിമ്പും അവനെ പോലെ ആരും ഉണ്ടായിരുന്നില്ല ഇസ്കിയാവിന്റെ വിജയങ്ങളുടെ പട്ടിക തുടരുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം പറയുന്നു ചെന്നടത്തൊക്കെ അവൻ കൃതാർത്ഥനായി തീർന്നു അവൻ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം പറയുന്നു ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ രാജാക്കന്മാർ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം പറഞ്ഞു ഇതിനു മുമ്പ് അവൻ അശൂർ രാജാക്കന്മാരെ വെല്ലുവിളിച്ചു വിജയങ്ങളുടെ ചരിത്രം ഏറെ ഉണ്ടായിരുന്ന ഒരു ഇരുപത്തി ഒമ്പത് വയസ്സുകാരൻ പക്ഷെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ടിസ്റ്റാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ധ്യാനിക്കപ്പെടേണ്ടത് അത് രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്തൊമ്പതാമത്യായത്തിന്റെ ഒന്നാം വാക്യമാണ് രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതാമത്യായത്തിന് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ഇസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി ഇരട്ടൊടുത്തു യഹോവയുടെ മേൽ ചെന്നു ഇതാണ് നമ്മുടെ പ്രശ്നം ഇന്നിന്റെ ആഗ്നീയതയുടെ ശക്തമായ പ്രതിസന്ധി ഇവിടെയാണ് ഇന്നലകളിൽ ദൈവകൃപയിൽ താണിരുന്ന് വിജയത്തിന്റെ വീരഗാഥകൾ ചമച്ചവർ വിജയങ്ങൾ മാത്രമേ എനിക്ക് അകമ്പടി സേവിക്കാനുള്ളൂ എന്ന് കരുതിയവർ ചില പരാജയങ്ങളുടെയും ചില വെല്ലുവിളികളെയും നടുവിൽ നിൽക്കുമ്പോൾ മാറുമ്പോൾ ഒന്നാമതായി ഓർമ്മിപ്പിക്കുന്നു തളർച്ചകളെ പ്രതിരോധിക്കാൻ കഴിയണം ഫോർ റെസിസ്റ്റൻസ് ഈ കാലഘട്ടത്തിൽ നടപ്പം പരിഭാവനമായ ഉത്തരവാദിത്വമാണ് തളർച്ചകളെ പ്രതിരോധിക്കുവാൻ സാധിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടാവാം ഇവിടെ ചോദിക്കുന്നുണ്ട് നീ ആശ്രയിക്കുന്ന ആശ്രയം എന്ത് നിന്റെ ആലോചന എന്ത് നിന്റെ ബലമെന്ത് നിന്റെ കരുത്ത് നീ കേവലം പാറിപ്പോകുന്ന ഇസ്രായേലിന്റെ തുല്യമാണ് ആരോപണങ്ങളുടെ ശരശൈലിയിലാണ് ഒരു മഹാരാജാവ് പക്ഷെ തളരുന്നവരുടെ കൂടെ തളരുന്നതിന്റെ പേരാണോ ആത്മീയത കരുന്നവരുടെ പേരാണോ ആത്മീയത കണ്ണുനീർച്ചാലുകൾ ഒഴുകുമ്പോൾ കൂടെയിരുന്ന് നയ്യം വിളിക്കുന്നവന്റെ പേരാണോ ആത്മീയൻ നാം ഉയരണം ഈ കാലഘട്ടം നിർബന്ധിക്കുന്ന പുതിയ മാനങ്ങളിലേക്ക് പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ സാധ്യതകളിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിലും ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റിയെ പറ്റിയാണ് കൊറോണ വൈറസ് ശക്തമായി ലോകത്തെ പഠിപ്പിക്കുന്നത് ഇമ്മ്യൂണിറ്റിയെ പറ്റിയാണ് ആ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നൊക്കെ വേണം ഹോമിയോപോതിയും അലോപോതിയും പിന്നെ പാവയ്ക്ക മുതൽ ക്യാരറ്റ് മുതൽ കിട്ടുന്നതൊക്കെ കലക്കി കുടിച്ച് മനുഷ്യൻ അവന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നാം തളരുന്നത് എന്ന് ഒരിക്കലെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ എവിടെയാണ് നാം തളർന്നു പോകുന്നത് എന്ന് നാം എവിടെയെങ്കിലും അർത്ഥപൂർണമായി നമ്മോട് സംവേദിച്ചിട്ടുണ്ടോ തിരിച്ചടികളോടുള്ള നമ്മുടെ പ്രതികരണം എന്താകണം ആത്മീയ പ്രതികരണം എന്താകണം എന്നൊരിക്കലെങ്കിലും സത്യസന്ധമായി അന്വേഷിച്ചിട്ടുണ്ടോ ഈ കൊറോണ കാലത്ത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വേദഭാഗമുണ്ട് രാജാക്കന്മാർ രണ്ടാം പുസ്തകം ആറാം അധ്യായം എട്ട് മുതൽ ഇരുപത്തി മൂന്നാം വരെയുള്ള വാക്യങ്ങളിൽ ഏലിശ പ്രവാചകന്റെ ജീവിത അധ്യായത്തിൽ നിന്ന് അടർത്തിയെടുത്ത ആ എട് പ്രവാചകനും ശിഷ്യന്മാരും കൂടാരത്തിൽ അന്തി ഉറങ്ങുന്നു പ്രഭാതം പൊട്ടിവിടരുന്നു പ്രഭാതം പൊട്ടിവിടുന്ന ഈ പ്രവാചകന്റെ ശിഷ്യൻ ആലയം അറനീർക്കി പുറത്തേക്ക് നോക്കുമ്പോൾ ക്രൂരതയ്ക്കും അക്രമത്തിനും സൈന്യബലത്തിനും പുകൾവറ്റ ആരാം സൈന്യം ഈ കൂടാരത്തെ വളഞ്ഞു നിൽക്കുകയാണ് ഭയവരതന്ത്രനായ ഈ ശിഷ്യൻ ഓടി നിദ്രയിലാണ്ട് ഇരുന്ന പ്രവാചകനെ കുലുക്കി ഉണർത്തി കുലുക്കി ഉണർത്തിയ പ്രവാചകനോട് പരിഭ്രാന്തിയോട് പറഞ്ഞു പ്രവാചക എല്ലാം തീർന്നു പോയി കേട്ടോ പാളയത്തിന് പുറത്ത് ക്രൂരതയ്ക്ക് പുകൾ പെറ്റ ആരാം സേന നമ്മെ വളഞ്ഞിരിക്കുന്നു നമ്മളിൽ ഒരുത്തൻ പോലും ബാക്കി ഉണ്ടാവില്ല സുസ്മേരവതനായി ഉയർന്നെഴ ഉണർന്നെഴുന്നേറ്റ പ്രവാചകൻ ആലയമറ കൂടാര നീക്കി പുറത്തേക്ക് നോക്കി എണ്ണുവാൻ പോലും കഴിയാതെ നിൽക്കുന്ന പടർന്നു നിൽക്കുന്നൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നൽകുന്ന ഒരു മറുപടി നമ്മളോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന് എത്ര വലിയൊരു അധ്യാത്മീയ തേജസ് ആണത് നമ്മളോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന് ധീരോധാ ഇതാകാം ഈ കാലഘട്ടം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അല്ലാതെ മാസ്ക് കെട്ടി അകത്തിരിക്കുകയും മാറി മാറി സാനിറ്റൈസർ പ്രയോഗിക്കുകയും ചെയ്യുന്ന ലളിതമായ പ്രക്രിയയിലൂടെ ഈ മഹാമാരിയുടെ നടുവിലൂടെ ഒരു ആത്മീയ സഞ്ചാരം സാധ്യമാണെന്ന് വ്യക്തിപരമായി എനിക്ക് ബോധ്യയില്ല ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർ നിർവഹിച്ച ആത്മീയ ദൗത്യവും അതാണെന്ന് എനിക്ക് തിരിച്ചറിവില്ല ചില വെല്ലുവിളികൾ നമ്മെ വെല്ലുവിളിക്കുന്ന ആത്മീയ പരിസരങ്ങൾ വെല്ലുവിളിക്കുന്ന അശൂർ രാജാക്കന്മാരുണ്ടാവാം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം നീതി തിരസ്കരണങ്ങൾ ഉണ്ടാവാം നക്തമായ നീതിയുടെ ലംഘനങ്ങൾ ഉണ്ടാവാം അത് പലതും പലതുമുണ്ടാകാം പക്ഷെ അത് അശൂർ രാജാക്കന്മാരുടെ വെല്ലുവിളികളായി മാത്രം കാണുവാനും അവയുടെ മധ്യത്തിൽ തളരുന്നവരുടെ കൂടെ തളരുന്നതല്ല ആത്മീയ പക്വതയെന്ന് തിരിച്ചറിയുവാനും ജീവിതം കൊണ്ട് ചിറകട്ടുവാനും എനിക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആധ്യാത്മിക ജീവിത ദർശനം കൊണ്ട് ചിറകട്ടുവാൻ എനിക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം നമുക്കായി അവൻ കരുതലിന്റെ കാണാപ്പുറങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ എരീഷ പ്രവാചകന് ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുമ്പോ നിസഹായകനായി ഓടിപ്പോയി കെരീത്ത് തോടിനേക്ക് വിശ്രമിക്കുന്ന പ്രവാചകനുണ്ടല്ലോ പ്രവാചകൻ ഇങ്ങനെ കെരീത്ത് തോടിന് എറിയെ നിൽക്കുമ്പോ ഈ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചു വിട്ട ആള് ആരാന്നറിയാവും എനിക്ക് ആലോചിക്കും തോറും ഈ ദൈവത്തെ ചിലപ്പോഴെങ്കിലും മനസ്സിലാകാതെ പോകുന്നു ആരാണെന്നറിയാമോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ത്രാണിയില്ലാത്ത ശരാബ്ദയിലെ വിധവേ എന്തൊരു പദ്ധതിയാണിത് കലത്തിൽ അല്പം പോലും മാവു ബാക്കിയില്ലാത്ത കുടത്തിൽ അല്പം പോലും എണ്ണ ബാക്കിയില്ലാത്ത ശരാബ്ദയിലെ വിധവയ്ക്കാണ് ഈ പ്രവാചകൻ ഏറ്റെടുക്കാനുള്ള നിയോഗം ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ള നിയോഗമോ ഒരു യഹൂദൻ അവന്റെ ജീവിത ചക്രവാളങ്ങൾ ഏറ്റവും വെറുതി വെറുത്തിരുന്ന മലങ്കാക്കിയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവനെ ഇത് കാണാനുള്ള ദൈവം നമുക്ക് ഒരുക്കി അശൂർ രാജാക്കന്മാരുടെ വെല്ലുവിളികൾ തളരുന്നവനെ നമ്മൾ എന്തുരാൻ എന്ന് വിളിക്കണം ഒരു വൈറസുകൾ നിശ്ചലമാകുന്ന പരിസരങ്ങളിൽ പരിഭ്രാന്തരാകിരിക്കുവാൻ നാം വിളിക്കപ്പെട്ടുവെങ്കിൽ നാം എന്തിന് ആത്മീയരെന്ന് വിളിക്കപ്പെടണം ഇവിടെ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ചില പ്രതിരോധ തളർച്ചകളെ പ്രതിരോധിക്കാനുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഇവിടെയാണ് തീഷ്ണമായ വിശ്വാസ അനുഭവങ്ങളിലേക്ക് നാം എത്തേണ്ടത് വീട്ടിൽ ഞാൻ മടങ്ങാം മരിച്ചവനെ ഉയർപ്പിക്കുവാൻ തക്കെ എല്ലാ കമ്പിവാചകത്തിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക പോകുന്നൊരു പ്രവാചക ശിഷ്യനുണ്ട് ഞാൻ വൈദിക സെമിനാറിൽ എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു രേഖാചിത്രമാണത് ദണ്ഡുമായി വാങ്ങി പോകുന്ന ശിഷ്യനുണ്ട് ശിഷ്യൻ വിചാരിച്ചു തൻ്റെ ഗുരു എപ്പോൾ ദണ്ട് വെച്ചാലും മരിച്ചവർ ഉയർക്കുന്നത് കണ്ടിട്ടുണ്ട് എളുപ്പമുള്ള പരിപാടി എന്നാണ് പുള്ളിയുടെ ധാരണ അതുകൊണ്ട് അദ്ദേഹം വളരെ കൂളായിട്ടാ പോയത് അവിടെ പോയി ദണ്ട് വെക്കാവുന്നതൊക്കെ വെച്ചു ഉയർത്തെഴുന്നിട്ടില്ലേ ഞാൻ പലപ്പോഴും സെമിനാരി ചക്രവാളങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു കാപ്പായും അഞ്ചാറ് കാപ്പായും പിന്നെ ഉത്തോമോ ചെല്ലാനുള്ള പ്രാവീണ്യവും ലഭിച്ചാൽ വിശ്വാസം വിരിയും എന്ന് നമ്മുടെ ധാരണ തെറ്റിദ്ധാരണയാണ് ദണ്ട് പുറമേ പേറിയാൽ പോരാ അത് അകമേ പേറേണ്ടതാണ് വിശ്വാസത്തിന്റെ ദണ്ടുകൾ അകമേ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ജീവന്റെ വിസ്മയം വിരൂപിപ്പിക്കുവാൻ പ്രതിസന്ധികളോട് പ്രതിരോധിക്കുവാൻ പ്രതിബന്ധങ്ങളോട് പ്രതിരോധിക്കുവാനുള്ള കരുത്ത് എനിക്ക് നിങ്ങൾക്കും സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഈ മോചകനായ മോശയ്ക്കൊരു ദുഃഖമുണ്ട് ആ ദുഃഖമാണ് എന്ന് ഞാനും നിങ്ങളും വേറുന്നത് എന്താണെന്നറിയാമോ കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വന്നപ്പം മോശം വിചാരിച്ചു ഒരു വിമോചകനാലുള്ള എൻ്റെ സ്വപ്നം എന്നേക്കുമായി തീർന്നു വന്ന് കാരണം അവിടെയാണല്ലോ യുദ്ധതന്ത്രങ്ങളും യുദ്ധതന്ത്രജ്ഞതയും യുദ്ധ ഉപകരണങ്ങളും ഉള്ളത് എവിടെയാ കൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ്റെ കുപ്പായം അഴിച്ചു വെക്കേണ്ടി വന്നപ്പോഴും മോശം വിചാരിച്ചു ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും എനിക്ക് വിമോചകനാകാൻ കഴിയില്ല കാരണം അത് വിജയത്തിന്റെ ചിഹ്നമാണല്ലോ വിജയിയുടെ ചിഹ്നമാണല്ലോ പക്ഷേ വിമോചനം പിറന്നത് പിന്നെ എവിടെയോ ആണ് അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നമ്മുടെ ആധ്യാത്മികതയുടെ ആഘോഷ പരിസരങ്ങൾ നിശ്ചലമാകുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം എല്ലാം കഴിഞ്ഞു എന്ന് പഴയതുപോലുള്ള സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവാം ഇപ്പൊ ലോകം മുഴുവൻ ആകാംക്ഷയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് എന്നാ എല്ലാം പഴയതുപോലെ ആകുന്നത് വളരെ ക്രൂഷ്യലായ ഒരു ചോദ്യമാണ് എന്റെ മകൻ ഇന്ന് രാവിലെ ചോദിച്ചു അപ്പാ എന്നാ എല്ലാം പഴയതുപോലെ ആകുന്നേ എന്റെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നു എന്നാ എല്ലാം പഴയതുപോലെ ആകുന്നത് ലോകത്തിന്റെ വളരെ ഗൗരവമാണെന്നൊരു ചോദ്യമാണ് എന്നാണ് ഇതെല്ലാം പഴയതുപോലെ ആകുക എന്ന് കാരണം ഇത് ഈ മോശിയുടെ വിമോചകനായ മോശിയുടെ ആദ്യപാദ ദുഃഖമാണ് നാം വേറുന്നത് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവിതം പൂർണമായും ഇല്ലാതെയായി എന്ന ചിന്തയിലാണ് നമ്മുടെ ചിന്ത ഞാനൊന്ന് ചോദിച്ചോട്ടെ വിമോചനം ഒരു ദൈവിക പ്രക്രിയയാണെങ്കിൽ വിമോചകൻ ദൈവമാണെന്നുവെങ്കിൽ നാം അവിടെ വെറും ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ വിമോചകൻ ദൈവമാകുമ്പോൾ നാം അവിടെ വെറും ഒരു ഉപകരണം മാത്രമാണെന്ന ചിന്ത എന്നെ നിങ്ങളെ മാഡത്തിൽ ഭരിക്കുമോ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ക്രൂശിൽ ഒരു പരാജിതനെ കണ്ടെത്തുവാൻ അമ്മ ശ്രമിച്ചില്ല ശിഷ്യന്മാർ ക്രൂശീകരണം പരാജയമായി കണ്ട് ഓടികൊളിച്ചവരാ പക്ഷെ അമ്മ ആ ചാരത്ത് തന്നെ നിലയുറപ്പിച്ചു കാരണം അമ്മയ്ക്കറിയാം പുത്രൻ തൊമ്പുരാന്റെ കഷ്ടാനുഭവം ഒരു പരാജിതന്റെ ദൗത്യമല്ല അതുകൊണ്ട് ചില തിരിച്ചടികളും ചില വേദനകളും ഒക്കെ പരാജയത്തിന്റെ അടയാളമായി പരാജയത്തിന്റെ അടയാളമായി നിൽക്കുമ്പോൾ ആധ്യാത്മികതയിൽ നാം ഒന്നായി ഒന്നാമതായി കൈവരിക്കേണ്ടത് ദ നീഡ് ഓഫ് റെസിസ്റ്റൻസ് തളർച്ചയെ പ്രതിരോധിക്കാൻ നിങ്ങൾ ഹോമിയോപ്പതിയോ അലോപ്പതിയോ അലോപോതിയോ സൗകര്യം പോലും ഒക്കെ വാങ്ങിച്ചു കഴിച്ചോ പക്ഷെ ആധ്യാത്മികതയുടെ ഇമ്മ്യൂണിറ്റി സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി അത് വർദ്ധിക്കപ്പെടണമെങ്കിൽ ചില തളർച്ചകളെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം പ്രതിരോധിച്ച തീരൂ എന്തായിരുന്നു നമ്മുടെ മുദ്രാവാക്യങ്ങൾ കൊറോണ വന്നപ്പോൾ ആ ആധരണിയായ പ്രധാനമന്ത്രി പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കിതെല്ലാം തീർക്കാം അപ്പോൾ നമ്മളും പലരും ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ വേദപുസ്തക പശ്ചാത്തലമൊക്കെ പ്രസംഗിച്ചു അത് കഴിഞ്ഞപ്പം പറഞ്ഞു നാൽപ്പത്തൊമ്പത് ദിവസം വേണ്ടി വരും അന്നേരം പലരും നാൽപ്പത്തൊമ്പതിൻ്റെ പ്രത്യേകത പറയായിരുന്നു പിന്നെ പറഞ്ഞു മാസ്ക് സോപ്പ് സാനിറ്റൈസർ ആ അത് പ്രതിരോധിക്കുക അത് കഴിഞ്ഞപ്പം പറഞ്ഞു ഇമ്മ്യൂണിറ്റി വേണമെന്ന് ഇപ്പം പറഞ്ഞു ലിവിങ് വിത്ത് വൈറസ് നാളെ എന്തൊക്കെ പറയുമെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം മാറ്റപ്പെടുകയാണ് നിരന്തരം മാറ്റിമറിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ലോകത്തെ മുഴുവൻ ഇപ്പോൾ സ്വാധീനിക്കുന്ന ഒരു പുതിയ ദൈവശാസ്ത്രമുണ്ട് ഈ ദൈവശാസ്ത്രം കുഴപ്പം പിടിച്ചതാണ് ഇതൊരു സ്ലൊവേനിയൻ തത്വചിന്തകനായ സ്ലവോജ് സ്ലവോജിശക് എന്ന് പറയുന്ന ആൾ ഈ അടുത്ത കാലത്ത് ലോകത്തെ മുഴുവൻ ഈ കൊറോണ കാലത്ത് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി ഇറക്കിയ ദൈവശാസ്ത്രം അതിലധികം പ്രയോഗിക്കുന്ന ഒരു പദം വളരെ ശ്രദ്ധേയമാണ് ന്യൂ നോർമൽ എന്ന പദം അതെ ഉപയോഗിക്കുന്നു ഞാൻ വേദശാസ്ത്രം പറയാനല്ല ഇവിടെ നിൽക്കുന്നത് ന്യൂ നോർമലിലേക്കാണ് നാം കിടന്നു പോകുന്നത് അത് കുറച്ചുകൂടെ ഒന്നാഴത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ കഴിഞ്ഞ വർഷം എന്നെ തിരുവല്ല സെൻട്രൽ കൺവെൻഷനിൽ വിളിച്ചാൽ ഞാൻ നിശ്ചയമായും ടോമച്ചനോട് ചോദിച്ചതിനെ എന്താ ഇങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കത്തില്ല കാരണം ഞാൻ നോർമലായി എന്ന അർത്ഥം എനിക്കിപ്പോ ചോദ്യമില്ല ഇവിടെ ഞാൻ അങ്ങനെ ചോദ്യമില്ലല്ലോ ചോദിക്കുന്നില്ല ഇന്നലെയുള്ള കൺവെൻഷൻ വേദിയിൽ എന്റെ ഹരം ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വേദി അതില്ലേ പിന്നെ ഇതിപ്പോ പ്രസംഗിക്കണോ എന്ന് ഞാൻ ചിന്തിക്കും ഇപ്പൊ ഒരു മൈക്ക് കിട്ടിയാൽ മാത്രം മതി ഞാനങ്ങ് പ്രസംഗിക്ക ഞാൻ നോർമലായി എന്നതിനർത്ഥം ന്യൂ നോർമലിലേക്ക് ഞാൻ വളർന്നു എന്നതിനർത്ഥം ഇന്നലകളിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടൻ അമ്പത് പേരെ വിളിച്ചൊരു കല്യാണം നടത്തിയാൽ എന്തായിരിക്കും അഭിപ്രായം ദാരിദ്ര്യ കല്യാണം ഇപ്പൊ ടാറ്റാ ബിർള അംബാനി എല്ലാവർക്കും അത്രയേ ഉള്ളൂ നമ്മൾ നോർമൽ നോർമലാകുകയാണ് ഇന്നലെ നമ്മുടെ പെരുന്നാള് മെഴുകുതിരി വിളിച്ച് അഞ്ചു പേരെയും കൂടെ നടത്തിയാൽ വികാരി അച്ഛൻ്റെ കുഴപ്പമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം സമയം അത് കൃത്യമുള്ളതാണ് അത് ലോകം കൂടെ ചിന്തിച്ചു ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നലങ്ങളിൽ നാം ഭദ്രമായി കൊണ്ടുവന്ന നോർമൽ അവസ്ഥയൊക്കെ മാറുകയാണ് പുതിയ നോർമലിലേക്ക് ഞാനും നിങ്ങളും എത്തുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ ആശങ്കകളുടെ താഴ്വാരങ്ങളിൽ ഒരു ആത്മീയ ദൗത്യമല്ല ഒറ്റ കാര്യമേ എനിക്കിന്നിവിടെ പറയാനുള്ളൂ വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ആത്മീയ പരിസരങ്ങളുടെ വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ആധ്യാത്മികത ഉയരുമ്പോ ഈ ലോകത്തിന്റെ ഈ ലോകമുയർത്തുന്ന അശൂർ രാജാവിന് സമാനമായി ഈ ലോകമുയർത്തുന്ന വെല്ലുവിളികൾക്ക് നമ്മുടെ കയ്യിൽ ഉത്തര ഉത്തരമുണ്ട് വലിയ ഉത്തരങ്ങൾ ഈ ലോകത്തിന് പങ്കുവെക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും നമ്മുടെ തളർച്ചകളുടെ ആക്കം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ധ്യാനിച്ചിട്ടുണ്ടോ ഉണ്ടോ ചില കടമകളിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കാൻ നാം പരിശ്രമിക്കുന്നുണ്ടാ നമ്മുടെ തളർച്ചയുടെ ഒന്നും ആസ്വദിച്ചല്ലിവിടെ ചെയ്യപ്പെടുന്നത് എന്തൊക്കെയോ ചെയ്തു തീർക്കുന്ന തിരക്കിൽ അത് ചെയ്തു തീർത്തുന്നത് അടുത്തിനം വേദപുസ്തകത്തിൽ നിന്നൊരു ചിത്രം പറഞ്ഞാൽ നമുക്ക് പരിചിതമായ ആ ചിത്രം തന്നെ അവതരിപ്പിക്കേണ്ടി വരും തന്റെ വചനം കേട്ട് തളർന്നു പോയ ജനക്കൂട്ടത്തിന് ആഹാരം നൽകാൻ ആവശ്യപ്പെടുന്ന ക്രിസ്തു ഞാൻ പറ്റി പ്രസംഗിക്കാനല്ല നിൽക്കുന്നത് അപ്പോൾ ശിഷ്യന്മാരുടെ സ്വാഭാവിക പ്രതികരണം വന്നു കഴിഞ്ഞു ഗ്രാമങ്ങളിലേക്ക് പോയി ആഹാരം ശേഖരിക്കാൻ ഇവരെ പറഞ്ഞു വിടണം സാമൂഹ്യ വിശകലനം എന്റെ വിഷയമായി പോയതുകൊണ്ട് ഞാനിതിൻ്റെ പിന്നാമ്പുറങ്ങളൊന്നന്വേഷിക്കുമ്പോൾ ചിലത് പറയേണ്ടി വരുന്നു കാരണം ഇത് രചിക്കപ്പെട്ടത് ഒരു മെഡിറ്റനേറിയൻ കാലാവസ്ഥയിലാണ് മെഡിറ്റനേറിയൻ കാലാവസ്ഥയിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് കാണാതെ പോകരുത് ഒന്ന് എത്രയും വേഗത്തിൽ ഇരുൾ വീഴുന്ന കാലാവസ്ഥയാണ് മെഡിറ്റനേറിയൻ കാലാവസ്ഥ അത് പഠിച്ചവർക്കറിയാം രണ്ട് എന്ന് പറയുന്നത് ഗ്രാമങ്ങൾ തമ്മിൽ അനേകം ഒത്തിരി ദൂരെയാണ് ഗ്രാമങ്ങൾ അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് പ്രസംഗിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എളുപ്പമായി തോന്നും പക്ഷെ അത്ര എളുപ്പ എത്രയും വേഗം തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് സ്വസ്ഥമാകാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരാണ് അവിടെ ഉള്ളത് അവിടെയാണ് ക്രിസ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇവർക്ക് പശിപ്പാൻ കൊടുത്തു തീരുവെന്ന് ഓർമ്മിപ്പിക്കുന്നത് എന്തൊക്കെ പഠിപ്പിച്ചു തിരമാലകളെ കീറി മുറിച്ച് അക്കരക്ക് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചില്ലേ മലമുകളിലേക്ക് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചില്ലേ പാറമടക്കിൽ അന്തി ഉറങ്ങാൻ പഠിപ്പിച്ചില്ലേ സത്യം പറഞ്ഞ ക്രിസ്തുവും പുതിയൊരു നോർമൽ അവസ്ഥയിലേക്ക് ശിഷ്യന്മാരെ നയിക്കുകയായിരുന്നല്ലോ റബിനിക് സംസ്കാരത്തിന്റെ പരീക്ഷ സംസ്കാരത്തിന്റെ ആ കാലഘട്ടത്തിന്റെ മത സംസ്കാരത്തിന്റെ എല്ലാ സുരക്ഷിത ബോധങ്ങളെ എന്തകിടം മറിച്ചുകൊണ്ട് ആധ്യാത്മികത എന്നാൽ അത് പ്രതിരോധമാണ് കൊടി പിടിക്കുന്നവന്റെ പ്രതിരോധത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആധ്യാത്മികത എന്നതൊരു പ്രതിരോധമാണ് പ്രതിരോധിക്കുവാൻ കഴിവില്ലാത്തവനെ എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന പാഠവും പാഠപുസ്തകവുമാണ് ശിഷ്യന്മാർക്കായി തമ്പുരാൻ പകർന്നു വെച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇവിടെ എഷിയാവ് പ്രവാചകൻ ഇസ്കിയാവിനോട് പറഞ്ഞൊരു വാചകമുണ്ട് വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട ഞാനൊന്ന് പുനഃപരിഷ്കരിക്കുകയാണ് ഈ കൊറോണ കാലത്തിൽ വാർത്തകൾ നിമിത്തം ഭയപ്പെടേണ്ട അത് സഭാഗാത്രത്തിലും സമകാലീന ഗാത്രത്തിലും ചേർന്നു എന്നാണ് എൻ്റെ വ്യാഖ്യാനം വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട വാർത്തകൾ നിമിത്തം ഭയപ്പെടേണ്ട കാരണം നമ്മളോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന ബോധ്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെ അധികമാണെന്ന ഇമ്മ്യൂണിറ്റിയുടെ തേരിലാറിയാണ് നമ്മുടെ പിതാക്കന്മാരുടെ സഞ്ചാരം നമ്മുടെയും സഞ്ചാരം പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യ ഭാഗം അവസാനിപ്പിക്കട്ടെ ഒന്നാമത് അച്ഛനു പറയാനുള്ളത് വെല്ലുവിളികൾക്ക് നടുവിൽ ഒരാത്മീയത രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ ആർ റെസിസ്റ്റൻസ് ആണ് ചില പ്രതിരോധത്തിന്റെ വിശ്വാസത്തിന്റെ തേരിലേറിയുള്ള ചില പ്രതിരോധത്തിന്റെ അന്ധസത്തയിലേക്ക് ചില പ്രതിരോധത്തിന്റെ ആത്മാവിലേക്ക് ഞാൻ നിങ്ങളും ഉയരേണ്ടതുണ്ട് രണ്ട് ഇവിടെ അഷൂർ രാജാവ് ചോദിക്കുന്നു എന്താണ് നിന്റെ ആശ്രയം എന്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെ കേന്ദ്രീകരിക്കപ്പെടുന്നത് ആശ്രയം എന്ന പദത്തിൽ അശൂർ രാജാവ് ചോദിക്കുന്നു എന്താണ് നിന്റെ ആശ്രയം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഇന്ന് മലയാളക്കരെ ആകമാനം തകിടമറിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് തിരുമനി ക്ഷമിക്കണം അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ആശ്രയത്തെയും ഈ വിധേയത്വത്തെയുമാണ് അപ്പൊ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എനിക്കിതൊന്ന് വിശദീകരിക്കണമെന്ന് തോന്നി എന്താണ് ആശ്രയം ആശ്രയം ഒരടിമത്തമോ ആശ്രയം ഒരു കീടങ്ങളോ അല്ല ആശ്രയം ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് വിശ്വാസ ജീവിതത്തിലെ ആശ്രയത്തെ പറ്റി പറഞ്ഞു വരുന്ന കേട്ടോ ആശ്രയം ഒരു അടിമത്തമല്ല ആശ്രയം ഒരു കീടങ്ങലല്ല ആശ്രയം ആഴങ്ങളിലേക്കുള്ള അനുഭവങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമാണ് വീണ്ടും ആവർത്തിക്കുന്നു ദൈവിക ആശ്രയത്തെ പറ്റിയാണ് ദൈവിക ആശ്രയത്തെ പറ്റിയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല നാളെ അടർത്തി മാറ്റി പറഞ്ഞ ഞാനും ട്രോളും അതുകൊണ്ട് ഞാൻ വളരെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കും ദൈവീക ആശ്രയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശ്രയം ഈ കൊറോണ തുടങ്ങിയപ്പോഴേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എൽ ഐ സി പോളിസിക്കാരനും മെഡിക്കൽ ഷോപ്പുകാരനുമാണ് ആ എൽ ഐ സി ഷോപ്പുകാരൻ വരുന്നതും വരാനിരിക്കുന്നതുമായ രോഗങ്ങളുടെ പട്ടികയിലാണ് കവറേജ് ഉണ്ടാക്കിയത് പക്ഷെ തമ്പുരാൻ്റെ കൃത്യ കൊണ്ട് കൊറോണ മാത്രം അതിനകത്ത് അതിനകത്ത് ഉണ്ടായിരുന്നില്ല അതും പിന്നെ ഇപ്പൊ സ്പെഷ്യൽ കവറേജ് ഇപ്പം വന്നു ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞു തുടങ്ങിയ കാലത്തെ പറ്റിയ പറഞ്ഞു മെഡിക്കൽ ഷോപ്പൻ ഷോപ്പുകാരൻ കൊടുക്കേണ്ടതും കൊടുങ്കാത്തതുമായ സർവ്വ മരുന്നും വാങ്ങിച്ചു പക്ഷെ കൊറോണയ്ക്ക് മാത്രം അത് ഇന്നും ഉണ്ടായില്ല അന്നും ഉണ്ടായില്ല ഇന്നും ഉണ്ടായില്ല എന്തിനാണ് നമ്മുടെ ആശ്രയം എന്ന ചോദ്യം വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് അശൂർ രാജാവ് ചോദിക്കുന്നു എന്ത് കണ്ടിട്ടാണ് എന്നോട് മത്സരിക്കുന്നത് നീ എന്ത് ആത്മബലത്തിലാണ് എന്നോട് മത്സരിക്കുന്നത് നമ്മോടും ഈ ലോകം ചോദിക്കുന്നു അതല്ല ചോദിക്കുന്നത് പള്ളികൾ അടഞ്ഞു കിടക്കുന്നില്ലേ കൂതാശകൾ നിശ്ചലമാകുന്നില്ലേ എവിടെയാണ് തിരുവേനിമാർ എവിടെയാണ് അച്ഛന്മാർ എവിടെയാണ് ശുശ്രൂഷകന്മാർ ലോകം ചോദിക്കുന്നില്ലേ അവരാഘോഷിക്കട്ടെ എനിക്ക് വലിയൊരു വലിയൊരാത്മാഭിമാനമുണ്ട് കൊറോണ എന്ന ചെറുവൈറസിന്റെ പേരിൽ പുകൾപ്പെട്ട പല ആത്മീയ സംസ്കൃതികളിലെയും ആരാധന കേന്ദ്രങ്ങൾ അടഞ്ഞുകിടന്നപ്പോഴും ബലികൾ നിശ്ചലമാകാത്തൊരു സഭയെ ഞാൻ പ്രതിദാനം ചെയ്യുന്നു എന്നത് എന്റെ ആത്മീയ സ്വകാര്യ ആത്മബോധമാണ് രണ്ടുപേരെ വെച്ചും മൂന്ന് പേരെയും വെച്ച് എന്റെ ബലിപീഠങ്ങളെ സജീവമാക്കുവാൻ ബലിപീഠങ്ങൾ ഓടി ഒളിക്കുവാൻ എന്റെ സഭയുടെ പിതാക്കന്മാർ എന്നോട് കൽപ്പിച്ചില്ല എന്നത് എൻ്റെ ആധ്യാത്മികതയിൽ ശക്തി നൽകുന്ന അവബോധമാണ് വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല അത് അതിൽ തന്നെ വളരെ വിശദീകരണമുള്ള ഒരു ഒരു വിശദീകരണ കുറിപ്പാണ് അവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നാം ഒന്നാമത്തെ ആർ റെസിസ്റ്റൻസ് രണ്ടാമത് നാം എത്തേണ്ടത് ഇൻസേർച്ച് ഓഫ് റൂട്ട്സ് നമ്മുടെ ആശ്രയത്തിന്റെ താഴ്വേരുകൾ അത് കണ്ടെത്തണം ഇല്ലെന്നുപോ പറഞ്ഞ ബോൺസായി ശില്പങ്ങളായി മാറും താഴ്വേലുകൾ എന്തിൻ്റെ അറക്കപ്പെട്ടാൽ പിന്നെ ചെടിച്ചട്ടി വെക്കാനേ കൊള്ളൂ അത് വെറും കാഴ്ച വസ്തുവാണ് അത് വെറും കൗതുക വസ്തുവാണ് സോ ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന വെല്ലുവിളികളോട് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഉത്തര ഉത്തരവാദിത്വം ഇൻ സെർച്ച് ഓഫ് റൂട്ട്സ് ഈ വിശ്വാസത്തിന്റെ ദൈവിക ആശ്രയത്തിന്റെ താഴ്വേ താഴ്വേരുകളെ തേടിയുള്ള സത്യസന്ധമായ ഒരു അന്വേഷണം എന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചൊരു ചെറിയ കവിതാശകലമുണ്ട് ഒന്ന് വായിക്കട്ടെ ദൈവമേ നിന്നെ ഞാൻ ആരാധിക്കുന്നത് നഗര നരകത്തോടുള്ള ഭയം കൊണ്ടാണെങ്കിൽ എന്നെ നരകത്തിയിൽ ഇടണമേ നിന്നെ ഞാൻ ആരാധിക്കുന്നത് സ്വർഗം കിട്ടാനുള്ള അഭിലാഷം കൊണ്ടാണെങ്കിൽ സ്വർഗവാതിൽ എന്റെ നേരെ കൊട്ടി അടയ്ക്കണമേ നിന്നെ ഞാൻ അന്വേഷിക്കുന്നത് നിന്നെ ലഭിക്കുവാൻ മാത്രമാണെന്ന് അറിയുന്നുവെങ്കിൽ നിന്റെ സാമീപ്യം എനിക്ക് നിഷേധിക്കരുതേ വളരെ മനോഹരമായ ഒരു വായനയാണ് വളരെ മനോഹരമായ ഒരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ അത് വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ ചേർന്ന് വായിക്കുമ്പോ അപ്പൊ കിഴുന്ന ലേഖനം നാലാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കൊറോണ കാലത്ത് ഞാൻ അടുത്തതായി ചില്ലിട്ട് സൂക്ഷിക്കുന്ന വേദഭാഗമാണ് അതെങ്ങനെയാണ് നാം വായിക്കുന്നത് അബ്രഹാം സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും ക്ഷീണിച്ചില്ല നോട്ട് വീക്ക് ഇൻ തുടരുന്നു ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു വിറ്റ് നോട്ട് വേവർ ത്രൂ അൺബിലീവ് അബ്രഹാമിനെ പറ്റിയുള്ള പോലൂസിന്റെ സാക്ഷ്യമാണ് അടുത്ത് പ്രിയപ്പെട്ടവരെ ആശ്രയം എന്നത് ആഴങ്ങളിലേക്ക് വേരോടി നിൽക്കുന്നുവെങ്കിൽ അതിനൊരു വൈറസിനും വെല്ലുവിളിക്കാൻ കഴിയില്ല ഒന്നിനും വെല്ലുവിളിക്കാൻ കഴിയില്ല നമ്മുടെ ആശ്രയത്തിന് താഴ്വേരുകൾ ഉണ്ടെങ്കിൽ വേരുകളുള്ള ആശ്രയത്തിന്റെ പന്താവിലാണ് നമ്മുടെ സഞ്ചാരമെങ്കിൽ വൈറസുകൾക്ക് അതിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്റെ വിശ്വാസമാണല്ലോ ഞാൻ സാക്ഷിക്കേണ്ടത് പക്ഷേ ഇന്നലകങ്ങളിൽ ചില പാൾ ഉപചാര വാക്കുകളുടെ കൂമ്പാരമായി ആത്മീയ പരിസരങ്ങൾ മാറിയത് തിരുത്തപ്പെടുവാൻ ഈ മഹാമാരി സഹായകരമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന വിവിധ കാര്യത്തിൽ ഈ മഹാമാരി സമ്മർദ്ദത്തിലാഴ്ത്തിയെങ്കിലും ഒരാശ്വാസമുണ്ട് ഇപ്പം ആത്മാർത്ഥതയില്ലാത്ത പുഞ്ചിരി കാണണ്ട ഈ സാധനം മുഖത്തിരിക്കുന്നതുകൊണ്ട് അത് ഒത്തിരി കണ്ടും എടുത്തു എന്നെ കൊണ്ടത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പം അങ്ങനെ ഒരു സന്തോഷമുണ്ട് ആത്മാർത്ഥതയില്ലാത്ത ഉപചാര വാക്കുകൾക്കും ആത്മാർത്ഥതയില്ലാത്ത പുഞ്ചിരികൾക്കും കൃത്രിമ കൃത്രിമത്വത്തിൻ്റെ നടനബോധങ്ങൾക്കും മീതയാണ് ഈ കുഞ്ഞൻ വൈറസ് ഈ തുണി കൃഷ്ണൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും നിർഭയത്വത്തോടെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നെഗറ്റീവ് എന്ന പദം ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം നെഗറ്റീവ് എന്ന പദത്തിന് പുതിയ വേവ് ലെങ് ആണ് പോസിറ്റീവ് എന്നൊട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് വലിയ കുഴപ്പമാണ് രണ്ട് യോധിയേ ഉള്ളൂ ഇന്നലെ വരെ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ നടന്നോണ്ടിരുന്നത് നമ്മൾ എല്ലാവരും ആ പര്യമ്പരത്തോട് ആരും വരത്തില്ല പരിപാടി കഴിഞ്ഞു അപ്പം നെഗറ്റീവ് എന്ന പദത്തിന് പുതിയ വേവ് കണ്ടെത്തിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവിക ആശ്രയത്തിന്റെ കാര്യത്തിലും ഈ നിഷേധാത്മക എനർജിയാണോ നാം തേറുന്നത് എന്ന് നമ്മോട് തന്നെ ചോദിക്കണം സത്യസന്ധമായി വളരെ സത്യസന്ധമായി നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇസ്കിയാവിനെ ഭയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇസ്കിയാവിനെ പരിചയപ്പെടു പിന്നെ ക്ഷീണനാക്കുന്നത് ഇസ്കിയാവിനെ പരിഭ്രാന്തനാക്കുന്നത് അശൂർ രാജാവിന്റെ മുൻകാല ചരിത്രമാണ് ദ പ്രീ ഹിസ്റ്ററി മുൻകാല ചരിത്രമാണ് ആണ് മുൻകാല ചരിത്രം എന്ന് പറയുന്നത് വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയ രാജാവ് യുദ്ധതന്ത്രത്തിലേക്ക് പുകൾ പെറ്റ രാജാവ് ആരാണ് ഭയക്കാത്തത് പക്ഷെ ഇസ്കിയാവെ നീയൊന്നും മറന്നുപോകുന്നു ഇന്നലകൾ കരുണയുടെ തേരിലേറി നീ സഞ്ചരിച്ച വർത്തമാനം മറന്നുപോയി വളരെ ചെറുപ്പത്തിൽ തന്നെ രാജസിംഹാസനം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ നീ അയ്യം വിളിച്ച രാവുകൾ ഉണ്ടായിരുന്നു പക്ഷെ നീ ദൈവകരുണയുടെ ചെറുകിലേറിയായിരുന്നു ഇതിനെ സഞ്ചാരങ്ങൾ മുഴുവനും അതൊക്കെ പെട്ടെന്നങ്ങ് മറന്നിട്ട് നാം ആകെ നിസ്സങ്കരായി നിസ്സഹായകരായി നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കാലം നമുക്ക് നൽകുന്ന ആത്മീയതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും ഗതപുസ്തകത്തിലെ മറ്റൊരു ചിത്രം ആർത്തല കടന്നു വരുന്ന ഫറപുണ്യ സൈന്യം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവജനത തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഹാർട്ട് അറ്റാക്ക് വരും കാരണം മുമ്പിൽ ചെങ്കടൽ പിമ്പിൽ സൈന്യം പക്ഷേ ദൈവജനത്തിന് ഒരിക്കൽ പോലും ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നുള്ളതാണ് വളരെ വലിയ പ്രത്യേകത കാരണം അവരുടെ സഞ്ചാരം ദൈവകരുണയുടെ ചിറകിലേറിയാണ് ഈ കൊറോണ കാലത്ത് കൊറോണ വന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കരുണയുടെ ചിറകിലാണ് ഏറിയാണ് നമ്മുടെ സഞ്ചാരം ചുറ്റും പാളയം ഇറങ്ങിയവർ ആരുമായിക്കൊള്ളട്ടെ പക്ഷെ ദൈവകരുണയുടെ ചിറകിലേറി ധീരതയോട് ചുവടുവെക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് ചിന്ത നമുക്ക് പോകാം തിബിരിയാസ് കടൽ തീരത്തേക്ക് ഉദാഹരണത്തിന് ശേഷം തിബിരിയാസിന്റെ കടൽ തീരത്ത് ശിഷ്യന്മാർ വലയെറിയുന്നുണ്ട് ഒരേ കടൽ ഒരേ ശിഷ്യന്മാർ ഒരേ വല പക്ഷെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പും ക്രിസ്തുവിനെ കണ്ടതിന് ശേഷവും ആ വീശലിന് കാതലായ വ്യത്യാസമുണ്ട് യേശുവിനെ കാണുന്നതിന് മുമ്പ് ശിഷ്യന്മാർ കടലിൽ വലയെറിഞ്ഞു ആ വലയെറിച്ചിലെ ഞാൻ വിശദീകരിക്കും അത് ശീലപൂർവ്വമാണ് ഇറ്റ്സ് എൻ ഹാബിച്വൽ ആക്ഷൻ മുക്കുവന്മാർക്ക് സ്ഥിരം ശീലമുള്ള പ്രക്രിയ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷവും അതേ കടലിൽ അതേ ശിഷ്യന്മാർ വലവീശി പക്ഷെ ഞാൻ അതിനെ വിലയിരുത്തും ദാറ്റ്സ് എ കോൺഷ്യസ് ആക്ഷൻ അത് വളരെ ബോധപൂർവം നിർവഹിക്കപ്പെട്ട ഒന്നാണ് ബോധപൂർവം നിർവഹിക്കപ്പെട്ട ആ വലയിലേക്ക് പരുത്ത ലഭിച്ചു എന്ന് വിശദീകരിക്കേണ്ടതില്ല ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശ്രയത്തിന്റെ വേരുകളാണ് നാം തേടേണ്ടത് നമ്മെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നവന്റെ ബലത്തെയാണ് നാം അന്വേഷിക്കേണ്ടത് നാം തകർന്നു പോകാനോ തളർന്നു പോകാനോ വിളിക്കപ്പെട്ടിരുന്നുള്ള എന്നുള്ള ബോധ്യമാണ് നമ്മെ ഉയർത്തി ഉണർത്തി നിർത്തേണ്ടത് നിനമാ തോമ്പ് കഴിഞ്ഞെങ്കിൽ നിനിമാോമ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റുന്ന എഴുന്നേൽക്കുന്ന ഒരു നിവാരാജനുണ്ട് അല്ലേ ഈ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ ചിന്ത സിംഹാസനം പോയാൽ മൊത്തം പോയെന്നാ പക്ഷെങ്കിൽ മാനസാന്തരത്തെ പറ്റിയുള്ള അനിവാര്യത കെട്ടപ്പോൾ സിംഹാസനം വിട്ട അദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ട് താൻ അമൂല്യമായി കാത്തുസൂക്ഷിച്ച രാജകീയ ഉടയാടകൾ മാറ്റിയിട്ട് രട്ടും ചാരും വാരി വിതറുവാൻ അവൻ തയ്യാറാകുന്നുണ്ട് അവൻ്റെ തീർത്ഥാടനം വിശ്വാസത്തിൻ്റെ വേരുകൾ തേടിയായി സങ്കടങ്ങളെയും അനർത്ഥങ്ങളെയും പ്രതിരോധിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ വേരുകൾ തേടിയുള്ള സത്യാന്വേഷണം നാം എന്നുള്ളതാ നിങ്ങൾ ലോകത്തെ കീഴ്മേൽ മറിച്ചവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്തെ കീഴ്മേൽ മറിച്ചവരാരും ആയുധങ്ങളുടെ പിൻബലങ്ങളിലല്ല ദാർശനിക ദൈവിക ആശ്രയത്തിന്റെ പിൻബലങ്ങളിലാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഉയർത്തപ്പെട്ട ബൈഡൻ ബൈഡന്റെ ജീവിതത്തെ പറ്റി വാട്സപ്പുകൾ ആഘോഷിച്ചു ഭാര്യയും മകനും അതുധാരണമായി കൊല്ല വാഹനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോഴും മൂത്ത മകൻ ക്യാൻസർ എന്ന മഹാരോഗത്തിന് കീഴ്പ്പെട്ട് കടന്നു പോകുമ്പോഴും ഒരിക്കലും ഭേദം ആകില്ല എന്ന് പറഞ്ഞ മയോൾജിയ എന്ന രോഗത്തിന് അദ്ദേഹം കീഴ്പ്പെടുമ്പോഴും ഇന്ന് ചരിത്രമേറെ ദാവല്യത്തോട് പറയുന്നു അദ്ദേഹം ഇന്ന് അമേരിക്കയുടെ ാണ് എന്ന് ആശ്രയത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് അശുരാജാക്കന്മാർ വെല്ലുവിളിക്കുന്നുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നിന്റെ ആശ്രയം എന്ത് എന്ന് ചോദിക്കുന്നുണ്ടാവാം പക്ഷെ നാം ഉത്തരം നൽകേണ്ടത് എന്റെ ആശ്രയത്തിന്റെ റൂട്ട്സ് വേരുകൾ ഭദ്രമാണ് എന്നാണ് ക്രൈസ്തവ ജീവിതം ഒരു ഗോതമ്പ് മണിയോടാണല്ലോ ഉപമിക്കപ്പെട്ടത് ഗോതമ്പ് മണിക്ക് രണ്ട് നിയോഗങ്ങളുണ്ട് ഒന്നും സ്ഥിരമായി പത്തായത്തിൽ ഇരിക്കാം സൗന്ദര്യവും പോകത്തില്ല ഒന്നും പോകത്തില്ല പത്തായത്തിൽ ഇരിക്കാം നമ്മൾ ചില മരുന്ന് ഉപയോഗിക്കുമ്പോൾ പറയും സൈഡ് എഫക്ട് ഒന്നുമില്ലെന്ന് സൈഡ് എഫക്റ്റ് പോയിട്ട് എഫക്റ്റീവ് ഇല്ല പാർശ്വഫലം പോയിട്ട് ഫലമേ ഇല്ല പൂത്തു പോകുന്നു രണ്ടതും വിതയ്ക്കപ്പെടാം അതാണല്ലോ ഗോതമ്പു മണി ചാവണം എന്നൊക്കെ പറഞ്ഞു വെച്ചത് രണ്ടത് വിതയ്ക്കപ്പെടാം വിതയ്ക്കപ്പെടുമ്പോൾ മണ്ണോട് ചേരും അതിന്റെ ഗോതമ്പുകൾ അതിന്റെ സ്വർണ്ണവർണ്ണ ചിത്രങ്ങളൊക്കെ നിറങ്ങളൊക്കെ പോകും പക്ഷേ അതിൽ നിന്നൊരു സാധനം പുറത്തു വരും അതിന്റെ പേരാണ് റൂട്ട്സ് എന്ന് ഞാൻ പറഞ്ഞു പത്തായത്തിലിരുന്ന പൂപ്പലെ പിടിക്കും പത്തായത്തിൽ നിന്നെടുത്തത് വിതയ്ക്കപ്പെട്ടാൽ റൂട്ട്സ് ഉണ്ടാവും വേരുക ഉണ്ടാകും എന്ന് മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടുള്ള വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ കുലുങ്കി പോവുകയില്ല വടക്കൂട്ടത്തിൻ്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും എന്നൊക്കെ ധീരമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഈ വലിയ രണ്ടാം തലത്തിൽ നിന്നുകൊണ്ടാണ് രണ്ടാമത്തെ ആറാണ് സെർച്ച് ഓഫ് റൂട്ട്സ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക മൂന്നാമത് ഒന്ന് റെസിസ്റ്റൻസിനെ പറ്റി ഞാൻ പറഞ്ഞു രണ്ട് റൂട്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം സത്യം പറഞ്ഞ നമ്മുടെ ബലം നമ്മൾ അളന്നിട്ടുണ്ടോ ഇവിടെ അളക്കുന്നു അശൂർ രാജാവ് ഇസ്കിയാവിനോട് ചോദിക്കുന്നു നിന്റെ ബലം എന്താണ് ഇത് തന്നെയല്ലേ ലോകം നമ്മോട് ചോദിക്കണേ ലോകം നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് നിന്റെ വാട്ട്സ് യുവർ സ്ട്രെങ്ത് ഇതല്ലേ ലോകം ചോദിക്കണേ അശൂർ രാജാവ് ചോദിക്കുന്നു യുദ്ധത്തിനുള്ള ആലോചന എവിടെയെന്ന് വായിച്ചു കേട്ട വേദഭാഗത്തുണ്ട് നീ ബലമുണ്ടെന്ന് പറയുന്നത് വെറും പാഴ്വാക്കാണ് അതും ഈ ചൂടെ കടന്നും വീണ്ടും പറയുന്നുണ്ട് രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം രസഫ് എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിരുന്നോ ഞാൻ എണ്ണി എണ്ണി പറയാം ഞങ്ങൾ എത്ര എത്ര വിജാതിയെ ദേവന്മാരെ ഇല്ലാതെയാക്കിയിരിക്കുന്നു ഗോസാൻ ഹാരാൻ രസഫ് ഇങ്ങനെ എത്ര എത്ര ദൈവങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്നിട്ടാണോ നീ എന്നെ വെല്ലുവിളിക്കണേ അല്ലേ കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചു ഇനി മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വൈറസുകൾ അതിന്റെ വാക്സിൻ ഫലപ്രദമല്ല ഓക്ലൻഡിൽ ഒരാൾക്ക് കുത്തി കുത്തി വന്നപ്പോൾ ചത്തുപോയി എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്താണ് വാട്ട്സ് അവർ സ്ട്രെങ്ത് നമ്മുടെ ബലം എന്താണ് പ്രീപഠൻ മൂന്നാമത് ഈ നമ്മുടെ ഉത്തരം ദൈവിക ബലത്തിന്റെ കാണാപ്പുറങ്ങൾ തിരിച്ചറിയുക എന്നതാണ് വേറെ ആരുടെയും ശക്തി ദൗർബല്യങ്ങൾ അന്വേഷിക്കേണ്ട നമ്മുടെ ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ട സത്യസന്ധമായി അന്വേഷിക്കേണ്ട കാലഘട്ടം ഈസ് എ ടൈം ഫോർ റിവ്യൂ അത് നടത്തേണ്ടത് അശൂർ രാജാക്കന്മാരല്ലെന്നേ ഉള്ളൂ നാമാണ് വാട്ട്സ് അവർ സ്ട്രെങ്ത് എന്റെ ബലം എന്താണ് എന്ന് ചോദിക്കുന്നത് അശൂർ തന്നെ വിലയിരുത്തി തന്റെ സൈന്യത്തിന്റെ ബലം വിജയത്തിന്റെ പട്ടിക അത് വളരെ വലിയ ഗംഭീരമാണ് തന്റെ സൈന്യത്തിന്റെ ബലവും വിജയത്തിന്റെ പട്ടികയും ഇങ്ങനെ ഒന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ സ്വയത്തെ അമിതമായി പെരുപ്പിച്ചു കാണിക്കുന്നതും മറ്റുള്ളവരെ വല്ലാതെ കുറച്ചു കാണുന്നതും പരാജയത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കും ഒന്നുകൂടാമർക്കട്ടെ സ്വയത്തെ അമിതമായി പെരുപ്പിച്ച് കാണിക്കുന്നതും മറ്റുള്ളവരെ കുറച്ചു കാണിക്കുന്നതും പരാജയത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കും ഇവിടെയാണ് വച്ചാൽ റിവ്യൂ എന്ന പദം ഉപയോഗിച്ചത് വേറെ ഒരു പദവും ഉപയോഗിക്കാതെ റിവ്യൂ എന്ന പദം ഉപയോഗിച്ചത് അതാണ് സത്യസന്ധമായി നമ്മളിലേക്ക് തന്നെയുള്ള നമ്മുടെ ബലം എന്താണ് ആശ്രയം എന്ത് അതിന്റെ താഴ്വ അതിന്റെ താഴ്വരുകളെ കണ്ടെത്താൻ എന്നാൽ പറഞ്ഞു രണ്ട് മൂന്നാമത് എനിക്ക് പറയാനുള്ളു നമ്മുടെ ബലം അതെന്താണ് എന്റെ ബലവും സങ്കേതവുമാണെന്നൊക്കെ പറയുമ്പോ ബലമായി കൂടെ ഇരിക്കുന്നുണ്ടോ അവൻ നമ്മുടെ കൂടെ അതിന് സ്വന്തം വിജയത്തിന്റെ ചരിത്രം വായിച്ചാൽ മാത്രം നന്നാവൂല്ല ചില പരാജയത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പം വിജയികളുടെ ചരിത്രം മാത്രമേ വായിക്കാൻ കൊടുക്കുന്നുള്ളൂ അതാണ് കാലഘട്ടത്തിൻ്റെ വലിയ പരാജയം ടെൻ മന്ത്ര ലീഡ്സ് ടു സക്സസ് ഈ സി എസ് എസിലൊന്നും ചെന്ന സി എസ്സിലും ബുക്ക് ഷോപ്പിലും പോയ ഏറ്റവും വില കൂടിയ പുസ്തകം ഇത് ഈ സാധനങ്ങളാണ് കരിയർ ഗുരുക്കന്മാർ ഹൗ ടു ലീഡ് സക്സസ് ഇത് ആ ബണ്ടിൽ കണക്കിന് മേടിച്ച് വീട്ടിക്കൊണ്ട് വച്ചേക്കണേ കാരണം വിജയിയുടെ ചരിത്രം മാത്രമേ ഈ സമൂഹം വായിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ ചില ചരിത്രം വായിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് അട്ടെ നമ്മുടെ ബലത്തിന്റെ ചിഹ്നങ്ങൾ വട്ട് ആർ ദ സിമ്പിൾസ് ഓഫ് സക്സസ് മൂന്ന് കാര്യങ്ങളായിരുന്നു ആൾക്കൂട്ടങ്ങൾ ആഘോഷങ്ങൾ ആർഭാടങ്ങൾ മൂന്നിനും കട്ടം വീണു മൂന്നിനും കട്ടം വീണു നമ്മുടെ ബലത്തിന്റെ ചിഹ്നങ്ങളൊക്കെ ആൾക്കൂട്ടം ആഘോഷം ആർഭാടം എല്ലാം നിയന്ത്രിക്കപ്പെട്ടു നമ്മുടെ ബലം പരീക്ഷിക്കപ്പെട്ടു എന്താണെന്നറിയാമോ ക്വാറന്റൈൻ എന്ന പുതിയ പദം നമ്മുടെ ഡിക്ഷണറിയിൽ എഴുതി വെച്ചു ഐസൊലേഷൻ എന്ന പുതിയ പദം നമ്മുടെ ഡിക്ഷണറി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ ഒരു വലിയ ചോദ്യം കൂട്ടത്തിൽ നിൽക്കാൻ കഴിയുമെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ ബലം പരീക്ഷിക്കപ്പെടുന്ന കാലാണിത് ക്വാറന്റൈൻ ഐസൊലേഷൻ ഇന്നലെ വരെ ആധ്യാത്മികത കാർണിവല്ലുകളായിരുന്നു നമുക്ക് പക്ഷെ ഇന്ന് ആധ്യാത്മികത കൃപയുടെ ഉറപ്പുള്ളവന്റെ സങ്കേതമാണ് കൃപയുടെ ഉറപ്പുള്ളവന്റെ സങ്കേതമാണ് ഇന്ന് ആധ്യാത്മികത വിശുദ്ധ യോഹന്നാനെ പറ്റി വാതോരാതെ സംസാരിക്കാനുണ്ടാവും നമുക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ മാർവോട് ചേർന്ന് കിടന്ന ഒരു ശിഷ്യനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ആർജിച്ചെടുത്തൊരു ബലം അത് ധ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ ക്രിസ്തുവിന്റെ മാർവിൽ നിന്ന് ആ ശിഷ്യൻ ആർജിച്ചെടുത്തൊരു ബലം താനൊരു സുവിശേഷം എഴുതുമ്പോ സത്യം പറഞ്ഞ അവിടെ ഇവിടെ യോഹന്നാൻ എന്ന് എഴുതി വെക്കാനുള്ള ഒത്തിരി സാധ്യതകൾ ആ സുവിശേഷത്തിലുണ്ട് പക്ഷെ ഒരിടത്ത് പോലും അദ്ദേഹം തൻ്റെ പേരെഴുതുന്നില്ല തൻ്റെ പേര് ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിൽ അദ്ദേഹം എഴുതുന്നു ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ അത്രയധികം അദ്ദേഹം നമ്മളെന്താ കാണുന്നത് വരയിലും മൊഴിയിലും നിർമ്മാണങ്ങളിലും എല്ലായിടത്തും പേര് കൊത്തിവെക്കാനുള്ള തുരകളുടെ നടുവിൽ യോഹന്നാന്റെ ബലം എത്ര അതുല്യമാണ് രണ്ടാമത് ഈ യോഹന്നാനും പത്രോസും കൂടെയാണ് ബുദ്ധിതനെ കാണാൻ തക്ക വണ്ണം കല്ലറയിലേക്ക് ഓടിയത് ആദ്യം എത്തിയത് യോഹന്നാനാണ് നമ്മുടെ ഭാഷയിൽ ആദ്യം എത്തുന്നവനാണല്ലോ മെഡൽ പക്ഷെ അവിടെ സുന്ദരമായ ഒരു ചിത്രമുണ്ട് ആദ്യം എത്തിയെങ്കിലും ആദ്യം കബറിലേക്ക് പ്രവേശിച്ചത് ആരാ പത്രോസ അതിനകം മാറി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവനെ ഇതൊക്കെ പുതിയ മാടങ്ങളാണ് പുതിയ ചിന്തകളാണ് ആധ്യാത്മീയതയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഞാൻ പറയും റീഡ് ദ മൈൻഡ് ഓഫ് ദ സേവിയർ രക്ഷകന്റെ മനസ്സ് വായിക്കുന്നതാണ് ആത്മീയതയുടെ ഏറ്റവും പരമമായ ഉത്തരവാദിത്വം എന്റെ സമയം അതിന്റെ പരിധിയിലെത്തി ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം റീഡ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച് ദ സേവിയർ രക്ഷകന്റെ മനസ്സ് വഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെയെങ്കിൽ എല്ലാ എല്ലാ സങ്കടങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ലോക്ക്ഡൌണുകൾ പിറക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പൊ ഇനിയിപ്പോ ആരോടും ചോദിക്കണം സത്യം പറഞ്ഞ ഈ ലോക്ക്ഡൌൺ നമ്മുടെ ബലത്തിന്റെ സങ്കേതങ്ങളെ ലോക്ക് ചെയ്തു അതുകൊണ്ട് നമ്മൾ ഡൗൺ ആയി ഞാൻ എങ്ങനെയാണ് ആ വാക്കിന് കൊടുക്കുന്ന വ്യാഖ്യാനം ബലമായിരുന്നത് പലരും നിശ്ചലമായി കാറുള്ളവന് കാർ ഇറക്കണമെങ്കിൽ ആ കാലത്ത് പാസ് വേണമായിരുന്നു പാസ് മേടിക്കാൻ ഇവിടെ പോയി നിൽക്കണം പോലീസ് സ്റ്റേഷനിൽ നാലിരു കാറ് വീട്ടിലിരു പക്ഷെ നേരത്തിൽ ഇറക്കാൻ പറ്റൂല ഓർക്കുന്നുണ്ടല്ലോ കാലം ഭാര്യയും പിള്ളാരും മക്കളും കൂടെ സഞ്ചരിച്ചപ്പം വേണേ ഒരാളെ കൂടെ കയറ്റിക്കൂ നാലാമത് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് പോകണം കാലം ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ബലമായിരുന്ന നമ്മുടെ സാധ്യതകളായിരുന്നവയൊക്കെ എത്ര വേഗമാണ് നമ്മൾ വിട്ടവന്ന് പോയത് അവിടെ പ്രിയപ്പെട്ടവരെ ഒരു 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 റിവ്യൂ സത്യസന്ധമായ ഒരു റിവ്യൂ നമ്മെ സംബന്ധിച്ചുണ്ടാകുമോ ആധ്യാത്മികതയിൽ ഇന്നലകളിൽ ദർശനങ്ങളുടെ പരിമഴക്കാലം സൃഷ്ടിച്ച് ഒക്കെയൊക്കെ മുന്നേറിയ നമ്മൾ ഈ വേദഭാഗത്തിന്റെ ഒരു ക്ലൈമാക്സോടെ ശ്രദ്ധിച്ച് അവസാനിപ്പിക്കണം രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്റെ ബലത്തിന്റെ ആവേശമായ പടയാളികൾ ശവങ്ങളായി കിടക്കുന്ന കാഴ്ച കണ്ടാണ് അശൂർ എന്തൊരു വലിയ ക്ലൈമാക്സ് ക്ലൈമാക്സാണത് ബലത്തിന്റെ അടയാളങ്ങൾ ശവതുല്യമായി മാറ്റപ്പെട്ട ദുരന്തം ശവതുല്യങ്ങളായി ബലത്തിന്റെ ചിഹ്നങ്ങളും പ്രതീകങ്ങളും മാറ്റപ്പെട്ട അവസ്ഥ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാം പഠിക്കാൻ തുടങ്ങിയിരുന്നില്ലേ മധ്യ കേരളത്തിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മലബാറിലെ പ്രളയം രണ്ടായിരത്തി ഇരുപത് വൈറസുകളുടെ ആഘാതശക്തി ഇതൊന്ന് ഒതുക്കാൻ തുടങ്ങിയുമ്പോ കേൾക്കുന്നു അടുത്തത് പുറപ്പെട്ടിട്ടുണ്ട് വെല്ലുവിളിക്കുന്ന ശക്തികളും സാന്നിധ്യങ്ങളും നിരവധിയാണ് അത് നിശ്ചലമാണ് ലോകചരിത്രം തന്നെ വൈറസുകളുടെ നടുവിലൂടെ അഗസ്റ്റീനിയൻ വൈറസും ബ്ലാക്ക് ഡെത്തും എബോളയും മേഡ്സും അങ്ങനെ വൈറസുകൾ നീണ്ട പരമ്പര തന്നെ ചരിത്രത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മുടെ ബലം ദൈവം ബലമാണെന്ന് ശങ്കിൽ തട്ടി പ്രസ്താവിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും ഒരു പുരോഹിതന നിലയിൽ എപ്പോഴും ഞാൻ എന്നോട് സംവേദിക്കുന്നത് വിശുദ്ധ ഓരോ വിശുദ്ധ കുർബാനയും കഴിഞ്ഞിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ ഒരു ജീവന്റെ വിസ്മയം സൃഷ്ടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ വലിയ ബലമാകും ആ ബലിപീഠത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ കരങ്ങളിൽ ഇരുന്ന് ആ അപ്പം കർത്താവിൻ്റെ തിരുശരീരമായി മാറിയ വലിയ വലിയ കണ്ടിന്യൂഷൻ ഓഫ് ഇൻകാർണേഷൻ മനുഷ്യാവതാരത്തിൻ്റെ ഇത് ഇതാണ് നമ്മുടെ ബലമെന്ന് കണ്ടാൽ പിന്നെ ഇത്തിരി പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം ഷണ്ട കൂടുമോ എന്നാണ് എൻ്റെ ചോദ്യം ഫാനിന്റെ കാറ്റും മൈക്കിന്റെ വോളിയവും സുസൂഷകന്മാരുടെ പിച്ചും ഒക്കെ ഇത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നാം സംഘർഷപൂരിതാകുമോ ഈ ഒത്തിരി ബലത്തെ നാം തിരിച്ചറിഞ്ഞാൽ എന്നോടുള്ള ചോദ്യമാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ചോദ്യങ്ങളാണിത് എന്റെ ഇരിക്കുന്ന ഈ വലിയ ബലം രക്ഷകനെ തിരുക്കരങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഈ വലിയ ബലം അതെന്റെ അത്ഭുതകരമായ സാധ്യതയാവേ ഞാൻ കലഹിക്കുന്നത് ഇത്തിരി പോന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാ ഈ കാലഘട്ടം ആത്മീയതയുടെ പുതിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മുടെ ബലം എന്ന് നാം കരുതുന്ന പലതും ഒറ്റ രാത്രി കൊണ്ട് നിശ്ചലമാകുന്ന കാലം വീണ്ടും നമുക്ക് രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം വാക്യം വായിക്കാം ഈ അശൂർ രാജാവ് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് നിങ്ങൾക്കറിയാം സ്വന്തം പുത്രന്മാരുടെ കരങ്ങളാ സ്വന്തം പുത്രന്മാരുടെ മഹാരാജാവ് കൊല്ലപ്പെട്ടത് ഇന്നലെ വരെ അവന്റെ യുദ്ധങ്ങളുടെ നെടുനായകത്വം വഹിച്ചിരുന്ന പുത്രന്മാർ അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയാം അവന്റെ വിജയത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾ നെയ്തെടുത്ത എക്കാലവും തന്റെ ബലമായി തീരുമെന്ന് ഉറച്ചു വിശ്വസിച്ചവർ എക്കാലവും തനിക്ക് തുണയായിരിക്കുമെന്ന് ഉറക്ക വിശ്വസിച്ച തന്റെ പുത്രന്മാരാൽ വധിക്കപ്പെടുന്ന ഒരശൂർ രാജാവുണ്ട് ഇതാണ് പറയുന്നത് ഓവർ എസ്റ്റിമേറ്റും അണ്ടർ എസ്റ്റിമേറ്റും ഒരുപോലെ കുഴപ്പമാണേ ഇതാണ് പിതാക്കന്മാർ പറഞ്ഞത് മക്കളെ നിങ്ങൾ ബലിപീഠത്തിന് മുമ്പാകെ എപ്പോഴും അവൻ്റെ കരുണയ്ക്കായി മുട്ടിപ്പായി യാചിച്ചുകൊള്ളണം കാരണം നമ്മളിൽ ഈ കുഴപ്പമുണ്ട് ഈ അണ്ടർ എസ്റ്റിമേറ്റിന്റെയും ഓവർ എസ്റ്റിമേറ്റിന്റെയും കുഴപ്പമുണ്ട് അത് മാറാൻ വേണ്ടിയാണ് നിന്റെ കരുണയ്ക്കായി നിന്റെ കൃപയ്ക്കായി ഞാൻ യാചിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാനിവിടെ അവസാനിപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വേദിയിൽ പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ദൈവമെന്നോട് നിർബന്ധിച്ചത് ഈ കാലഘട്ടം നമ്മുടെ നമുക്ക് നൽകുന്ന ആത്മീയ ഉത്തരവാദിത്വങ്ങളെ നിശബ്ദത കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല നമ്മുടെ സാന്നിധ്യം കൊണ്ടാണ് നാം ഉത്തരം നൽകേണ്ടത് ആ സാന്നിധ്യം കൊണ്ട് നാം ഉത്തരം നൽകുവാൻ ശ്രമിക്കുമ്പോൾ അശൂർ രാജാക്കന്മാർ വെല്ലുവിളിക്കട്ടെ വെല്ലുവിളിക്കുന്നവരൊക്കെ വെല്ലുവിളിക്കപ്പെടട്ടെ നമ്മൾ എന്തിനാണ് വിശ്വാസം ഇങ്ങനെ ചില്ലിട്ട ചെപ്പിൽ കൊണ്ടു നടക്കേണ്ടതാണ് എന്ന് നമ്മൾ ആരാ പറഞ്ഞേ വിശ്വാസം വെല്ലുവിളിക്കപ്പെടാത്തതാണ് എന്ന് ആരാ നമ്മളോട് പറഞ്ഞേ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാത്തതെന്ന് ആരാ നമ്മൾ പറഞ്ഞേ അതൊക്കെ നടക്കട്ടെ അശൂർ രാജകന്മാർ വെല്ലുവിളിക്കട്ടെ പക്ഷെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസും തളർച്ചകൾ പിടികൂടാത്തൊരു പ്രതിരോധ ശക്തിയും ഇൻ സെർച്ച് ഓഫ് റൂട്ട്സ് അവന്റെ ആശ്രയത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്കുള്ളൊരു സഞ്ചാരവും ഏറ്റവും അവസാനമായി ബലത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്കുള്ള റിവ്യൂവും നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ഒത്തുമ്പോൾ ചുറ്റും പാളയം ഇറങ്ങി ആയിരം പതിനായിരം സൈന്യങ്ങൾ നിശ്ചലമാകുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം പോകിക്കുവാൻ കഴിയും അവർ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ അവസരത്തിനായി അഭ്യന്ദന അതിരുമേനിയോട് ഷിബുറ്റവും അച്ഛനും ഉൾപ്പെടെയുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൂരതും ജാലത്തും അതിനേക്കാൾപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിച്ച് വാക്കുകൾ ചെറുക്കുന്നു ദൈവാനുഗ്രഹിക്കാൻ